ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർ ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്ക്കാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളും സാമഗ്രികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്കൊരു മെഷീൻ വേണം. ഇതെൻ്റെ സിംഗറിൻ്റെ മെഷീനാണ്. ഒരു 5 വർഷത്തോളം പഴക്കമുണ്ടാവും. പിന്നെ ഇത് നമുക്കിനി എങ്ങനെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒരു കത്രിക വേണം. പിന്നെ വേണ്ടത് ഒരു ടേപ്പ്. ടേപ്പ് അളക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ഇഞ്ചുമുണ്ട് സെൻറ്റിമീറ്ററുമുണ്ട്. ഈ കാണുന്നത് ഇഞ്ചും അതിൻ്റെ ടേപ്പിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് സെൻറ്റിമീറ്ററിലാണ്. അതിൻ്റെ മുകളിൽ ഇഞ്ചും വലിയ അക്ഷരത്തിൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നൂല്. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ ചോക്ക് വേണം. പിന്നെ ബോബിനും അതിൻ്റെ കേസും, മെഷീൻ്റെ അടിയിലിടണ നൂലിടണ കേസ്. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. ഇതേപോലത്തെ നമുക്കത് മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. നമുക്ക് എന്തെങ്കിലും മെഷീനിന് കേടുപാടുകൾ പറ്റുമ്പോൾ ഒന്ന് അഴിക്കാനോ പിന്നെ സൂചിയൊക്കെ ഒന്ന് മാറ്റിയിടുമ്പോൾ ടൈറ്റ് ആക്കാനൊക്കെയാണ് ഇത്. പിന്നെ ഇത് ചെറിയൊരു തുന്നലൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂചി പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ മുട്ട് സൂചി ആയാലും നമുക്ക് ഉപയോഗിക്കാം. ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ചൊന്ന് കുത്തിവെക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. തുണി കഴുത്തൊക്കെ അടിക്കാൻ നല്ലതാണ്. കഴുത്തടിക്കുമ്പോഴൊക്കെ നമുക്കിനി തുടങ്ങാം. കണ്ടോ, നമ്മൾ മെഷീനിൽ സൂചി ഇടുന്ന ഭാഗമാണിത്. അവിടെയാണ് നമുക്ക് സൂചി ഇടേണ്ടത്. ഇടുന്നതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അവിടെയാണ് സൂചി ഇടുക. ഇത് സിംഗിൾ മെഷീൻ ആയതുകൊണ്ട് സിംഗിൾ മെഷീൻ്റെ സൂചി വേറെയാണ്. ഇത് പ്രഷർ ഫൂട്ട് ചലിപ്പിക്കാനുള്ള സംഭവമാണ്. കണ്ട, ആ സാധനം പൊക്കുമ്പോഴാണ് നമ്മുടെ ഫൂട്ട് പൊന്തുക. താഴ്ത്തുമ്പോൾ താഴെ തുണി വയ്ക്കാൻ നേരം നമ്മളത് പൊന്തിക്കും. പിന്നെ ഇത് നമ്മുടെ സ്റ്റിച്ച് റെഡി ആവാനായിട്ടുള്ള സംഭവമാണ്. കാണി എന്നാണ് പറയുക. അത് താഴത്തും താഴത്തേക്ക് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യണത്. അത് സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് വേണം കറക്കാൻ, ഈ വീല് കറക്കാനായിട്ട്. പിന്നെ ഇത് ബോബിൻ വൈൻഡറാണ്. നമ്മൾ ബോബിൻമ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ നൂല് ചുറ്റുക. പിന്നെ അത് കൂടാണ്ട് വേറെ ബോബിനുമ നൂല് ചുറ്റണ സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ബോബിനിൽ നൂല് ചുറ്റണത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നമ്മുടെ ഡയറക്ഷനിലേക്കാണ് ഈ വീല് കറക്കേണ്ടത്. തിരിഞ്ഞ് കറങ്ങിയാൽ നമ്മുടെ സൂചി പൊട്ടും, മെഷീൻ കേടാവും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം കൊണ്ട് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ ഈ മെഷീൻ്റെ വീല് കറക്കാൻ നോക്കുക. കണ്ടോ, നേരെ തന്നെ നമ്മുടെ ഡയറക്ഷനിലേക്ക് വീല് കറക്കുക. ഇനി ചവിട്ടാനാണെങ്കിലും ഇതാ രണ്ട് കാലും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം സാവധാനം. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് ശരിയായിക്കോളും. കേട്ടോ, ഇതേപോലെ നമ്മൾ ചവിട്ടി കൊടുക്കണം. പിന്നെ മെഷീനൊക്കെ കറക്റ്റായിട്ട് ഓയിൽ ചെയ്താലാണ് ഇതേപോലെ സ്മൂത്തായിട്ട് പോകുള്ളൂ. കറക്റ്റ് സമയത്ത് ഓയിൽ കൊടുക്കണം. അതെല്ലാം നമ്മൾ അടുത്ത ഒരു വീഡിയോ ചെയ്യാം. നമ്മൾ ഇതെങ്ങനെയാണ് തുണി വെച്ച് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് വെറുതെ, ഇതിപ്പോൾ നൂലൊന്നും ഇട്ടിട്ടില്ല. തുടക്കം പഠിക്കുമ്പോൾ നൂലൊന്നും ഇടാതെ സൂചി കഴിച്ച് വെച്ചിട്ട് വേണം മെഷീൻ ചവിട്ടി പഠിക്കാനായിട്ട്. നല്ല പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രം നൂലൊക്കെ ഇട്ട് നമ്മൾ തുണിയിൽ വെച്ചടിക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ. പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ടാണ് നമ്മൾ തുണി അതിലേക്ക് വെക്കുക. തുണി വെച്ചതിന് ശേഷം വീണ്ടും താഴ്ത്തി കൊടുക്കുക. ഇനി ബാക്കിലേക്കാണ് കറക്കുന്നതെങ്കിൽ നോക്കിക്കോ, നമുക്ക് ആ വ്യത്യാസം കണ്ടറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് മെഷീനിൽ വെച്ച് ഇങ്ങനെ ബാക്കിലേക്ക് കറക്കുമ്പോൾ കണ്ടോ,
ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ക്ലോത്ത് വരുന്നത്. ഫ്രണ്ടിലേക്ക് കറക്കുമ്പോൾ നേരെയും വരും. ഇതപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും വ്യത്യാസം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീലെപ്പോഴും നമ്മുടെ ഡയറക്ഷനിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. ബാക്കിലോട്ട് തിരിഞ്ഞു പോയാൽ സൂചി ഒടിയും, മെഷീൻ കംപ്ലൈൻ്റ് ആവും. അത് നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വീഡിയോസ് അടുത്ത പാർട്ടുകളായിട്ട് വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.